പറയുന്നു അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ പ്രിയപ്പെട്ടവരെ അധ്യാപനം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് അദ്ധ്യാപകൻ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് ഭൂമിയിൽ നിർവഹിക്കുന്നത് അറിവ് പകർന്നു തരുന്ന ഗുരു നമ്മുടെ ജീവിതത്തെ സന്തോഷ സാന്ദ്രമാക്കി മാറ്റുന്നു ഗുരുവില്ലാത്ത ജീവിതം തികച്ചും അർത്ഥരഹിതമായിരിക്കും അറിവ് പകർന്നു തരുന്ന ഗുരുവിനെ ആദരിക്കുന്നത് ഗുരുവിന്റെ പ്രീതി സമ്പാദിക്കാനും അതുവഴി ഇഹപര ജീവിതം കരസ്ഥമാക്കാനും നമ്മെ സഹായിക്കുന്നു മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് നന്മയും ധർമ്മവും പരിചയപ്പെടുത്തുക എന്നതാണ് മനുഷ്യന്റെ ഈ ലോകത്തെ ദൗത്യം പ്രവാചക ശ്രേഷ്ഠർ ഇപ്രകാരം അരുൾ ചെയ്തിട്ടുണ്ട് ഇന്നമുസ് അല്ലിമൻ അധ്യാപകനായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ കവി അഹമ്മദ് ഷൗക്കി തന്റെ കവിതയുടെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം പറയുന്നു പ്രവാചകനെ പോലെയുള്ള അധ്യാപകന് മുമ്പിൽ നീ ആദരവോടെ നിലകൊള്ളണം ിത്ത് റലിയുള്ള ഹൃദ്യമായ ഒരു സംഭവമുണ്ട് ഗുരു ശിഷ്യബന്ധം എത്ര വിശുദ്ധവും അഗാധവുമാക്കണമെന്ന പാഠം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ സംഭവം പ്രവാചക ശ്രേഷ്ഠരുടെ അനുചരന്മാരിൽ അറിവ് കൊണ്ടും ചിന്തകൊണ്ടും ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു ബിൻസാബിത് റലിള്ളഹു ഒരിക്കൽ ഒരാളുടെ ജനാദ നമസ്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തു നിസ്കാരശേഷം തന്റെ വാഹനപ്പുറത്ത് കയറാൻ വരുമ്പെട്ട അദ്ദേഹത്തിന്റെ അടുത്ത് ഓടിയെത്തി ഇബിൻ അബ്ബാസ് റലിയുള്റാൻഹു പണ്ഡിതനായ സെയ്ദ് സെയ്ദ്ബിൻസാബി റദിയുള്ള മുമ്പിൽ വിനയാനിതനായി നിലകൊണ്ടു ഗുരുവിന്റെ കാലുകൾ മൃദുവായി കഴുതയാകുന്ന വാഹനത്തിന്റെ കാലണയിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഗുരു അനുവദിച്ചില്ല പ്രവാചകരുടെ പിതർവിപുത്ര അങ്ങ് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അബ്ദുബിൻ അബ്ബാസ്ഹുവിനെ തടയാൻ ശ്രമിച്ചു മഹാന്മാരെയും പണ്ഡിതന്മാരെയും ഇങ്ങനെ ആദരിക്കണമെന്നാണ് തിരുവനപി സലഹ്റലു സല തങ്ങൾ ഞങ്ങളോടൊക്കെ കൽപ്പിച്ചിട്ടുള്ളത് ഇബിൻ അബാസ് അലിള്ളഹു പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇബിൻ അബ്ബാസ്ഹുവിന്റെ കരം കവർന്നു അതിൽ ഉമ്മ വെച്ചു എന്നാൽ ഇങ്ങനെ പ്രവാചക കുടുംബത്തോട് ചെയ്യാനാണ് തിരുനബി ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം മറുപടി പറഞ്ഞു നമുക്കറിയാം പ്രവാചകരാകുന്ന അധ്യാപകനോട് ശിഷ്യരായിരുന്ന അനുചരന്മാർക്കുണ്ടായിരുന്ന ബഹുമാനവും ആദരവും എത്ര വലുതായിരുന്നുവെന്ന് പ്രവാചകരുടെ വചനങ്ങൾ ശ്രവിക്കുന്ന സഹാപത്തിന്റെ തലക്കുമുകളിൽ പക്ഷികൾ വന്നിരിക്കാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ ഭരണകർത്താക്കൾ അമീനും അവർ ഉന്നത സ്ഥാനത്തെത്തിയത് ഗുരുവിൻ്റെ ചിരുപ്പ് ശരിയാക്കി വെച്ച് വെച്ചു കൊടുത്തത് കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഗുരുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന ഗുരുവിൻ്റെ സ്നേഹം കൊണ്ട് ഉന്നത സ്ഥാനം കൈവരിക്കുന്ന അനുഗ്രഹീതരിൽ സർവശക്തൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ